നമസ്കാരം. മുഖ്യമന്ത്രി പറഞ്ഞാൽ ആഹ്, ഗവർണർ പറഞ്ഞാൽ ഓഹോ, ഇതാണ് അന്തം കമ്മികളുടെ അവസ്ഥ. മുഖ്യന്റെ പല വേദികളിലും സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിന്റെ സമാപന പരിപാടിയിലും അടക്കം മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിലും വിലക്കിലും മിണ്ടാതിരുന്ന DYFI ഗവർണർക്കെതിരെ രംഗത്തെത്തി. ഗവർണർ മാധ്യമങ്ങളെ ഇറക്കിവിടുന്നത് മറ്റ് മാധ്യമപ്രവർത്തകർ നോക്കി നിന്നുവെന്നും ആരും പ്രതികരിച്ചില്ല എന്നും DYFI സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ആരോപിച്ചു. എന്നാൽ DYFIയുടെ ഈ വിലാപത്തിനെതിരെ വ്യാപക വിമർശനങ്ങളാണ് ഉയർന്നത്. പണ്ട് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് കടക്കുപുറത്ത് എന്ന് പറഞ്ഞപ്പോൾ ഒരക്ഷരം മിണ്ടാതിരുന്നവരാണ് ഇന്ന് ഗവർണറുടെ ഈ നിലപാടിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. ഇത്തരം ആക്ഷേപങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. അന്ന് മാധ്യമ സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയാതിരുന്ന DYFI നേതാക്കൾ ഗവർണർക്കെതിരെ സംഘടിതമായി ആക്രമണമാണ് നടത്തുന്നത്. പാർട്ടി കേഡറുകളായി പ്രവർത്തിക്കുന്നവരോട് താൻ സംസാരിക്കില്ല എന്നാണ് ഗവർണർ പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞാണ് കൈരളിയെയും മീഡിയാവണിനെയും വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഗവർണർ വിലക്കിയത്. മറ്റു ചാനലുകളെല്ലാം ഇത് നോക്കി നിൽക്കുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് റിപ്പോർട്ടർ ചാനൽ പത്രസമ്മേളനം ബഹിഷ്കരിച്ചുവെന്നും നട്ടലുള്ള നിലപാടാണ് അതെന്നും DYFI പറയുന്നു. ഗവർണറുടെ ഈ നടപടിയെപ്പറ്റി മറ്റ് മാധ്യമങ്ങളുടെ നിലപാടറിയാൻ താല്പര്യമുണ്ടെന്നും DYFI കൂട്ടിച്ചേർത്തു. പാർട്ടി കേഡറുകളായി പ്രവർത്തിക്കുന്നവരോട് തനിക്ക് ഒന്നും സംസാരിക്കാനില്ല എന്നും ഇരു ചാനലുകളെയും പ്രതിനിധീകരിച്ചെത്തിയവർ ഉടൻ തന്നെ പുറത്തു പോകണമെന്നുമാണ് ഗവർണർ പറഞ്ഞത്. കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണാനെത്തിയതായിരുന്നു അദ്ദേഹം. എറണാകുളത്ത് തിരിച്ചെത്തിയ ഗവർണർക്ക് മുന്നിൽ മാധ്യമങ്ങൾ എത്തിയപ്പോഴാണ് കൈരളി മീഡിയ വൺ ചാനൽ റിപ്പോർട്ടർമാരോടൊക്കെ പുറത്തു പോകാൻ ഗവർണർ ആവശ്യപ്പെട്ടത്. മീഡിയ വൺ കൈരളി പ്ലീസ് ഗെറ്റ് ഔട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗസ്റ്റ് ഹൗസിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരോട് താനൊന്നും സംസാരിക്കില്ല. കൈരളി മീഡിയ വൺ എന്നീ ചാനലുകളോട് താൻ സംസാരിക്കില്ല. കൈരളിയുടെ ക്യാമറ ഇവിടെ കണ്ടാൽ താൻ സംസാരിക്കുന്നത് നിർത്തി പോകുമെന്നും ഗവർണർ പറഞ്ഞു. മീഡിയ വൺ റിപ്പോർട്ടറോടും ഗവർണർ പുറത്തു പോകാൻ പറയുകയായിരുന്നു. ഇതിനു മുന്നേയും ഗവർണർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മീഡിയ വണ്ണിനെയും കൈരളിയെയും ഉൾപ്പെടെ കാണാൻ തയ്യാറല്ലെന്ന് അദ്ദേഹം വ്യക്തമായി അറിയിച്ചിരുന്നു. ഈ രണ്ട് ചാനലുകളും തനിക്കെതിരെ ക്യാമ്പയിൻ നടത്തുകയാണ്. പാർട്ടിക്ക് വേണ്ടിയാണ് അവർ ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇരു ചാനലുകളെയും പ്രതിനിധീകരിച്ചെത്തിയ റിപ്പോർട്ടർമാരും ക്യാമറാമാന്മാരും പുറത്തുപോയ ശേഷമാണ് ഗവർണർ സംസാരിക്കാൻ ആരംഭിച്ചത്. കേരളത്തിലെ യുവജനങ്ങൾ തൊഴിലില്ലാതെ വലയുന്നുവെന്നും CPIM കേഡർമാർക്ക് മാത്രമാണ് സംസ്ഥാനത്ത് തൊഴിൽ കിട്ടുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.